കർത്താവിന്റെ പേരിൽ ചാറ്റ് റൂമുകളിലെ തമ്മിലടി. മുൻപ് നമ്മുടെ വീടുകളിലെത്തി നിരന്തരം വചനങ്ങളെ വളച്ചൊടിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്ന പതിവ് കലാപരിപാടികളിൽ നിന്നും ചില വിഘടിത കൂട്ടായ്മകൾ ഇപ്പോൾ കുറച്ചുകൂടി ഒതുങ്ങി പകരം വലിപ്പച്ചെറുപ്പം പരിശോധിക്കാനുള്ള തർക്കങ്ങളിലാണ്. സഭകൾ എന്ന പേരിലുള്ള ഈ സ്വയം പ്രഖ്യാപിത കൂട്ടങ്ങളുടെ പ്രഹസനത്തിന് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇന്ന് വേണ്ട എന്നായി. ഒരു ദിവസം ബൈബിളിലെ പുസ്തകങ്ങളെക്കുറിച്ച് തർക്കിക്കുമ്പോൾ പിറ്റേ ദിവസം പാരമ്പര്യത്തെക്കുറിച്ചാവും, പരിശുദ്ധ അമ്മയെക്കുറിച്ചാവും മറ്റൊരു ചർച്ച. ഈ കൂട്ടത്തിൽ നിന്ന് പുറത്തു പോയവരെ എങ്ങനെ താറടിക്കാം എന്നതായിരിക്കും പുതിയ വിഷയം. ഈ വീഡിയോകൾക്കൊക്കെ താഴെ കമന്റ് ചെയ്യുന്നവരോ, എന്തൊക്കെ ആക്ഷേപങ്ങളാണ് അസഭ്യങ്ങളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? നിങ്ങളുടേത് സുവിശേഷ പ്രഘോഷണമെന്ന് കാണാനാവില്ല, വിശേഷ പ്രഘോഷണമെന്ന് പറയാം. എല്ലാ വൃത്തികേടുകളും പുലമ്പിയിട്ട് പിന്നെ പരിശുദ്ധാത്മാവിനെ കൂട്ടിപ്പിടിക്കുകയാണ്. പരിശുദ്ധാത്മാവാണിത് പറയിക്കുന്നതത്രേ. ഇതിനിടയിൽ ചിലർക്കെങ്കിലും ബോധ്യമുണ്ടാവുന്നുണ്ട് തങ്ങൾ സഭകളാണോ അതോ വെറും രജിസ്റ്റേർഡ് സൊസൈറ്റികളാണോ എന്നൊക്കെ. അങ്ങനെ ചിലരെങ്കിലും മാറി ചിന്തിക്കുമ്പോൾ അവർ ദൈവദൂഷണം പറയുന്നു എന്നായി. ദൈവദൂഷണം! ഫരിസേരെയും യഹൂദ പ്രമാണികളെയും ഒക്കെ ഇവർ ഓർമ്മിപ്പിക്കുകയാണ്. ബൈബിൾ കോളേജിൽ നിന്നെത്തിയവരെന്ന പേരിൽ കുറച്ച് വചനങ്ങളും തിയോളജിയും കാണാതെ പഠിച്ച് ആശയക്കുഴപ്പത്തിന്റെ ദുരാത്മാക്കളായി പുറത്തിറങ്ങി ഒച്ച വെച്ച് തെറ്റിദ്ധാരണ പരത്തിയിരുന്ന കാലത്ത് നിന്നും നിങ്ങൾ ഒരുപാട് മാറി. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ നിങ്ങളുടെ സുരക്ഷാ കവചത്തിലിരുന്ന് പരസ്പരം പല്ലിളിക്കുകയാണ്. പെന്തക്കൊസ്തുവായി തീരുക എന്നതാണ് ഏറ്റവും മഹത്തരമെന്ന് പ്രഘോഷിച്ചിരുന്ന നിങ്ങളിൽ നിന്നും എല്ലാം മറിഞ്ഞ ശേഷം സത്യം തിരിച്ചറിഞ്ഞ് പുറത്തു പോയാലോ, പിന്നെ പുറത്താക്കിയതാണ് എന്ന അവകാശവാദമായി. പുറത്തു പോയവരെ വിളിച്ചിരുത്തി സംവാദങ്ങളായി. ഞങ്ങളാണ് ശരിയെന്ന് തർക്കിക്കാനായി ആളെ കൂട്ടുന്നതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ? ശരിയെക്കുറിച്ചുള്ള ശരിയായ അറിവ്, സത്യത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് നിങ്ങൾക്കില്ല എന്നും വെറും സ്ഥാപിച്ചെടുക്കലാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നും. വ്യക്തി കേന്ദ്രീകൃതരായവർക്ക് പരസ്പരം പോരടിക്കാനുള്ള വേദിയായി സോഷ്യൽ മീഡിയകളെ നിങ്ങൾ മാറ്റിയതിനെക്കുറിച്ച് വിഴുപ്പലക്കൽ എന്ന് വിളിക്കാം. പക്ഷേ അതിനായി ക്രിസ്തുവിന്റെയും ക്രിസ്ത്യാനിയുടെയും പേര് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ കൈകളിലെ ബൈബിളിൽ ഏത് ഭാഗത്താണ് ഇത്തരം വിഴുപ്പലക്കലിനുള്ള ആഹ്വാനമുള്ളത്? നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനാവുക? സജിത് ജോസഫ് എന്ന വ്യക്തി പെന്തക്കൊസ്തുകാരനായിരുന്നപ്പോൾ അത് നിങ്ങൾക്ക് സ്വീകാര്യമായിരുന്നു. നിങ്ങളിലെ പൊള്ളത്തരം അദ്ദേഹത്തെ ഇന്ന് കത്തോലിക്കാ സഭയിൽ എത്തിച്ചപ്പോൾ നിങ്ങൾക്ക് ഇരുപ്പുറയ്ക്കുന്നില്ല. ഇന്നും സജിത് ജോസഫ്മാർ സത്യം തേടി നിങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. നിങ്ങളുടെ അസഹിഷ്ണുത പരിഹരിക്കാനായി നിങ്ങൾ ബൈബിളിന്റെ പേര് ഉപയോഗിക്കരുതേ. കാരണം ഈ വിവരക്കേട് തൊഴുത്തിൽ കുത്ത് ലോകം മുഴുവൻ കാണുകയാണ്. ക്രിസ്ത്യാനിയുടെ ശത്രു ക്രിസ്ത്യാനി തന്നെ ആവുകയാണ് ഇവിടെ. പക്ഷെ നിങ്ങൾ അറിയുക, നിങ്ങളെ ഉൾപ്പെടെ കാത്ത് വെളിയിൽ യഥാർത്ഥ ശത്രുവുണ്ട്. ഇരയാവാതിരിക്കുക. ഞങ്ങളിത് പറയുന്നത് വേദന കൊണ്ടാണ്. നിങ്ങളെ പ്രതി ഓരോ ക്രിസ്ത്യാനിയും വേദനിക്കുന്നു, മറ്റ് മതസ്ഥരും വേദനിക്കുന്നു, എല്ലാറ്റിനുമുപരി ക്രിസ്തുവും വേദനിക്കുന്നു. ഒരു കാര്യം കൂടി, ഞങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് തുറന്നിട്ടിരിക്കുകയാണ്, കാരണം നിങ്ങളുടെ ഭാഷാ വൈഭവം പ്രകടമാക്കാൻ ഒരവസരം കൂടി.